ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട് പോകണം. സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാനല്ല, കാർ വാഷ് ചെയ്യാൻ പോകണം. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ കച്ചപ്പറക്കിങ്ങിലാണ്. കച്ചപ്പറക്കി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഫ്രണ്ട് മൊത്തം കച്ചയാണ്, ഇവിടെ എല്ലാം കച്ചയുള്ളൂ. അങ്ങനെയുള്ള പറക്കിങ്ങാണുള്ളൂ ഈ ശാരദ മൊബൈലിൻ്റെ ഏരിയയിൽ. അപ്പം എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് വെളിയിൽ ഇപ്പം മെയിൻ റോഡ് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസ് കണ്ടാൽ ഉറപ്പായിട്ടും ഫൈൻ അടിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പം നമുക്ക് വണ്ടിയുടെ അവസ്ഥയും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എങ്ങനെ വാഷ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭയം വരും, പൊടിയടിച്ച് നാശമിട്ട് എടുക്കും. ഇതാണ് അവസ്ഥ. ഇവിടുത്തെ കച്ചയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കച്ചയിലല്ലാതെ വേറെ സ്ഥലവുമില്ല. ഇതാണ് അവസ്ഥ. എന്താ കൊല കണ്ട. അപ്പം നമുക്കിനി വണ്ടിയുടെ അകത്ത് കഴിക്കാം. ഞാൻ വണ്ടിക്കകത്ത് കയറി മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മാസ്ക് കമ്പൾസറി ആണ്. പിന്നെ ഇവിടെ അടുത്ത് രണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒന്ന് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും ഒന്ന് സഫാരി മാൾ. അപ്പം ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സഫാരി മാളാണ് ഇച്ചിരി വലുത്. അവിടെ ആണ് നല്ല വലിയ പാർക്കിംഗ് കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള ഏരിയ ആയിട്ടുള്ളത് സഫാരി മാളിലാണ്. അപ്പം നമുക്ക് സഫാരി മാളിൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ പോയി നമ്മൾ പാർക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക്ക് അവർ വന്ന് കാണും. അവിടെ ആൾക്കാരും ഇങ്ങോട്ട് വരും. അവിടെ 10 രൂപയാണ് ചാർജ്. നെക്സ്റ്റ് ആണെങ്കിൽ സഫാരി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാർക്കിംഗ് സ്പേസ് കുറവാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ 15 രൂപയാണ് കാർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും ആൾക്കാർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ സഫാരിയിൽ കയറാം, അതല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റോയിൽ പോയിട്ട് അവിടെ വാഷ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ സഫാരിയുടെ പാർക്കിംഗ് എത്തി, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. ഈ ചൂട് കൂടുതലൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, വണ്ടിയും കുറവാണ്, ആൾക്കാർ ഒക്കെ കുറവാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, നമുക്ക് നേരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാം. ഇതാണ് സഫാരി മാളിൻ്റെ കാർ പാർക്കിംഗ്. ഇവിടെയുണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് നേരെ നെസ്റ്റോയിൽ ഇവിടുന്നെയാണ് നല്ലത്. ഇവിടെ വണ്ടിയൊന്നുമില്ല, ഇവിടെ ഒരു കഴിവുന്നവരൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ സഫാരി മാളിൽ നിന്ന് വിട്ട് നെസ്റ്റോയിലോട്ട് പോകാം. നമ്മൾ നെസ്റ്റോ ഇവിടെ പാർക്കിങ്ങിലെത്തി, നമുക്കൊന്ന് നോക്കാം ഇവിടെ പുറത്തൊരാൾ വരുന്നുണ്ട്. യൂട്യൂബ് ചാനലേ പോയി ഉസ്മേ ഡാലനെ കെ ലിയേ അഭി സൂപ്പർ മാർക്കറ്റ് മേ ജാകെ ആദ്മി ലോഗ് ഗാഡി കി വാഷ് കരേഗാ നാ. യാ ഇത്നാ ഗന്ദ നാ. ആപ്കാ നാം ക്യാ ഹൈ? ഏക് മിനിറ്റ് വീഡിയോ കാർ ഉതാർ ലോ ഉതാർ ലേ. അപ്നെ ചാനൽ ഭി സബ്സ്ക്രൈബ് കരോ. ബഹുത് ഗന്ദ ഹോ ഗയാ ബേബു. ഓൾമോസ്റ്റ് ഏക് ഹഫ്താ തക് ഉതാർ ഹി കടാ താ. आप लोग इधर कितना स्टाफ है? 8 आदमी. आपने किधर से? पाकिस्तान से. इधर सेटअप स्टैंड ट्रोल वेल वे वाश्चे इधाण वस्थ वाश्चे नोक ഇത് നെസ്റ്റോ. ഇവിടെ നമുക്ക് ഇവിടെ അകത്ത് കയറേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യാന്നുള്ളത് രീതിയിൽ വന്നതാണ്. ഓൾമോസ്റ്റ് നമ്മളെ വണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടയറെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്തായാലും പറഞ്ഞിട്ട് നോക്കാം. ഇവിടെയാണ് വണ്ടി ഒന്ന് വൃത്തിയായത്. ഇനി പോയാൽ കുഴപ്പമില്ല. ആ
ആദ്യത്തെ കൊല്ലത്തിൽ പോയിരുന്നെങ്കിൽ പോലീസ് ഫൈൻ അടിച്ച് അതും നമ്മൾ പേ ചെയ്യേണ്ടി വന്നാൽ. ഇതാകുമ്പം 10-15 രൂപയ്ക്ക് കാര്യം നടന്നു. പൊടി വാഷാണ്, അകത്തൊന്നും ചെയ്തില്ല, പൊടി വാഷാണ്. പുള്ളി നല്ലോണം വൃത്തിയാക്കിയാണ്. ഇപ്പോഴാണ് അത് ആ കാറ് കാറിൻ്റെ പരിസരത്തിലായത്. നേരത്തെ എന്ത് കൊലമായിരുന്നു. ഇത്ര ചൂടിലാണെങ്കിൽ നല്ല ആത്മാർത്ഥമാണ് പുള്ളി ചെയ്യുന്നത്, നല്ല വൃത്തിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ചുമ്മാ വാരി വിളിച്ച് തുടച്ചിട്ടാണ്. आपका नाम एक बार भी बताओ भाई. मुहसिन. ओके, आपने पाकिस्तान में किधर से? पाकिस्तान पंजाब से. क्योंकि थोड़ा मेरा पाकिस्तान दोस्त भी सब्सक्राइब है. मिले तो अच्छा ना. पर इसका इसमें क्या है भाई, ये क्या है, ये क्या चीज है? इसमें हम कपड़ा रखते हैं, गाड़ी क्लीन करने वाला. ये टायर क्लीन करने के लिए शैम्पू होता है, और ये टायर पॉलिश करने के लिए होता है. ये हम गाड़ी के जितना क्लीन करते हैं उतना लिखते हैं. आप लोगों को कुछ सुपरवाइजर इधर आएगा डेली? हाँ, बाप इधर होता है, सुपरवाइजर देर बाप इधर कभी कभी राउंड लगाता है. राउंड लगाता है. आपका अकोमोडेशन किधर है सामने? अकोमोडेशन इधर बाजू में है, स्कूलों के एरिए में. हाँ हाँ, इधर है. ओके, आपने हमारा चैनल सब्सक्राइब करना चाहिए. मैं लिख के देगा, स्पेलिंग लिख के देगा. ओके, कितने भाई? 15. चैनल सब्सक्राइब करने के लिए आपने एक बार बोलो. चैनल सब्सक्राइब, बाइक का चैनल सब्सक्राइब करें. थैंक यू.